ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇന്ത്യയുടെ കളിയാണ് വേൾഡ് കപ്പിലുള്ളത്. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള കളി 2 മണിക്ക് ഡൽഹി ഗ്രൗണ്ടിൽ വെച്ചാണ് കളി നടക്കുന്നത്. അത്യാവശ്യം ബാറ്റിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൗണ്ടാണ് ഡൽഹിയിലെ. അപ്പോൾ നമുക്ക് ഇന്നത്തേല് അത്യാവശ്യം നല്ല കിടിലം ജിയിലൊക്കെ ഉണ്ട്. ഇപ്പോൾ തന്നെ ജോയിൻ ആയിക്കോ. 2 കോടിയും ഫസ്റ്റും 1 കോടി സെക്കൻഡും 30 ലക്ഷം തേർഡും ഉള്ള ഒരു കിടിലൻ ഗ്രാൻഡ് ലീഗാണ് ഉള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ആയിട്ടോ. ഇതൊക്കെ പെട്ടെന്ന് തന്നെ ഫില്ലാവണ കോണ്ടസ്റ്റുകളാണ്. നിങ്ങളൊരു 4-5 ടീമെങ്കിലും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനെ കളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഡൽഹിയിൽ കഴിഞ്ഞ കളി നമ്മൾ നടന്ന കളി കണ്ടതാണ്. 428 റൺസോളം സ്കോർ ചെയ്തു ആദ്യം ബാറ്റ് ചെയ്ത ടീം. സൗത്ത് ആഫ്രിക്ക ശ്രീലങ്ക മത്സരമാണ് ഡൽഹി ഗ്രൗണ്ടിൽ നടന്നത്. അതിൽ ആദ്യം ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്ക 428 റൺസ് അടിച്ചു 50 ഓവറിൽ. ശ്രീലങ്ക അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബോളിംഗ് സൈഡാണെങ്കിലും അവർ അത്രയും സ്കോർ ചെയ്തു. അപ്പോൾ ഒരു നല്ലൊരു ബാറ്റിംഗ് പിച്ച് തന്നെയാണ് ഡൽഹിയിലെ. ആദ്യം ഇറങ്ങിയ 4 പേരിൽ 3 പേര് സെഞ്ചുറി അടിച്ചു സൗത്ത് ആഫ്രിക്കയുടെ. അപ്പോൾ ഇന്നത്തെ കളിയിൽ നമുക്ക് അതുപോലെ തന്നെ പ്രതീക്ഷിക്കാം. ഇത് ഇന്ത്യയുടെ കഴിഞ്ഞ കളിയിലെ സ്കോർ ബോർഡാണ്. അത് ചെന്നൈയിൽ വെച്ച് നടന്ന മത്സരമാണ്. അത് അത്യാവശ്യം ബോളിങ്ങിനെയും കൂടി സപ്പോർട്ട് ചെയ്യണ ഒരു വിക്കറ്റാണ് ചെന്നൈയിലെ, നമുക്കറിയാം. അപ്പോൾ ഡൽഹിയിലെ വിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനേലും ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വിക്കറ്റാണ്. ബാറ്റിങ്ങിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യാൻ, ബോളിങ്ങിന് വളരെ ചെറിയ സപ്പോർട്ട് മാത്രം ചെയ്യണ ഡൽഹിയിലെ ഗ്രൗണ്ടിലാണ് ഇന്നത്തെ മത്സരം. അപ്പോൾ കഴിഞ്ഞ കളിയിൽ ഇന്ത്യയിലെ ടോപ്പ് ഓർഡറിലെ 3 പേര് ഡെക്കായിട്ടുണ്ട്. രോഹിത് ശർമ്മ, ഇഷൻ കിഷാൻ, അതുപോലെ ശ്രേയസ് അയ്യർ. ഈ 3 പേരും 0-ൽ ഔട്ടായത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ ഒരു പക്ഷേ അവർക്ക് ക്യാപ്റ്റൻ പെർസെൻറ്റേജ് ഒക്കെ വളരെ കുറവായിരിക്കാൻ ചാൻസ് ഉണ്ട് ഈ 3 പ്ലെയേഴ്സിന്. വിരാട് കോഹ്ലി 85 അടിച്ചിട്ടുണ്ട്, അതുപോലെ KL രാഹുൽ 97 അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർക്കായിരിക്കും ഇന്നത്തെ മത്സരത്തിൽ കുറച്ച് സെലക്ഷൻ കൂടുതൽ. നമുക്കെന്തായാലും ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇത് സെലക്ഷൻ വെച്ചുള്ള ഒരു ടീം ഞാൻ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്താണ്. അതിലിപ്പോൾ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, രോഹിത് ശർമ്മയുണ്ട്, രാഹുൽ, കോഹ്ലി, ഇഷൻ കിഷൻ വളരെ സെലക്ഷൻ കുറവാണ്. ഇഷൻ കിഷന് 37% ഉള്ളൂ സെലക്ഷൻ, 1 പോയിൻ്റ് ഉള്ളൂ. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ അത്രയും സെലക്ഷൻ കുറവ് വന്നത്. അപ്പോൾ ഇന്നത്തെ കളിയിൽ ഓപ്പണർ ചിലപ്പോൾ ഇഷൻ കിഷൻ തന്നെയാണോ എന്ന് നോക്കുക. ഇഷൻ കിഷൻ തന്നെയാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യാൻ, ഇന്ത്യക്ക് ആദ്യം ബാറ്റിംഗ് ആണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം. അതുപോലെ ക്യാപ്റ്റൻ പെർസെൻറ്റേജ് നോക്കുമ്പോൾ വിരാട് കോഹ്ലിക്ക് തന്നെയാണ് കൂടുതൽ, 30% പേര് കോഹ്ലിനെയാണ്. രോഹിത് ശർമ്മയ്ക്ക് 19% ഉള്ളൂ. അതുപോലെ ഈയൊരു കണക്കിലാണ് ഇന്ത്യയുടെ ഇതിൽ ക്യാപ്റ്റൻ പെർസെൻറ്റേജ് വന്നേക്കുന്നത്. ബോളർമാർക്കൊക്കെ വളരെ കുറവാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈയൊരു മത്സരത്തിൽ ഇന്ത്യക്ക് ആദ്യം ബാറ്റിംഗ് ആണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ 4 പേരിൽ ഒരു 2 പേര് സെഞ്ചുറി അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. വളരെ ബാറ്റിങ്ങിന് അനുകൂലിക്കുന്ന ഒരു പിച്ചാണ്. അതിനുമുമ്പ് നിങ്ങൾ ലൈനപ്പ് വന്നതിന് ശേഷം ഒന്ന് പിച്ച് റിപ്പോർട്ടൊന്ന് നോക്കുക. ഫ്ലാറ്റ് വിക്കറ്റ് ആണെങ്കിൽ ഇന്ത്യയിലെ ഇന്ത്യക്ക് ബാറ്റിംഗ് ആണെങ്കിൽ എന്തായാലും ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരെ തന്നെ ട്രൈ ചെയ്യുക. അതുപോലെ ഇന്ത്യക്ക് ആദ്യം ബോളിംഗ് ആണെങ്കിൽ ഏതെങ്കിലും അത്യാവശ്യം വിക്കറ്റ് കിട്ടാൻ ചാൻസുള്ള നല്ല പേസ് ബോളേഴ്സ് ആരെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ബുംറാനെ എന്തായാലും ട്രൈ ചെയ്യുക, അതുപോലെ സിറാജ്. ബോളിംഗ് ആണെങ്കിൽ കുറച്ച് റിസ്ക് ആയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അഫ്ഗാനിസ്ഥാൻ ഒരു 200 മുകളിൽ സ്കോർ ചെയ്യുന്ന നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ ഓപ്പണർമാർ വേണമെങ്കിൽ ക്യാപ്പും വീസും വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. രോഹിത് ശർമ്മ, ഇഷൻ കിഷൻ ആണെങ്കിൽ അവർ രണ്ടുപേരെയും ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഒരു അധികം ബോളിങ്ങിന് സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് ഒരു ഏതെങ്കിലും ഒരു ബോളർക്കൊരു 3-4 വിക്കറ്റൊക്കെ കിട്ടുള്ളൂ നമുക്ക് വിചാരിക്കാം. വേണമെങ്കിൽ ജസ്റ്റ് കഴിഞ്ഞ കളിയിലൊന്നും നോക്കാം, സൗത്ത് ആഫ്രിക്കൻ ശ്രീലങ്ക തമ്മിലുള്ള മത്സരം. ഈ ഒരു മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ആദ്യം ബോൾ ചെയ്ത ടീമിൽ പേസ് ബോളേഴ്സിനാണ് വിക്കറ്റ് കിട്ടിയേക്കുന്നത്. അതുപോലെ രണ്ടാമത് ബാറ്റ് ചെയ്ത ശ്രീലങ്കയുടെ ഇതിലേകദേശം എല്ലാ ബോളർമാർക്കും 1-2-3 ആ ഒരു കണക്കിലാണ് കിട്ടിയത്. എല്ലാ ബോളർമാർക്കും വിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. രണ്ടാമത് ബാറ്റ് ചെയ്തത് അവരുടെ സൗത്ത് ആഫ്രിക്കയുടെ ബോളർമാർക്ക് വിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മത്സരത്തിൽ ഇന്ത്യക്ക് ആദ്യം ബാറ്റിംഗ് ആണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ 4 പേര് ഇറങ്ങണവരാരൊക്കെയാണോ അവരിൽ 4 പേരെ വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഇപ്പോൾ രോഹിത് ശർമ്മ കഴിഞ്ഞാൽ ഡക്കായിരുന്നു. ഇപ്പോൾ ഈ കളി ഒരു നല്ലൊരു പെർഫോമൻസ് ഉണ്ടാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ടീമും രോഹിത് ശർമ്മേനെ വെച്ച് തന്നെ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അതല്ല,
ഇഷാൻ കിഷനെ വേണമെങ്കിൽ ഇഷാൻ കിഷനെ നോക്കാം. രണ്ടുപേരും വലിയ കുഴപ്പമില്ലാത്ത കണക്ഷനിലാണ് മുമ്പത്തെ കളികളൊക്കെ കളിച്ചിരുന്നത്. കഴിഞ്ഞ കളി പക്ഷേ ഓസ്ട്രേലിയയായിട്ടുള്ള കളിയായിരുന്നു, അത് ഡക്കായിരുന്നു. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ അവർ രണ്ടുപേരും നല്ലൊരു ഇന്നിങ്സ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. അപ്പോൾ എന്തായാലും ആ ഒരു രീതിക്ക് ട്രൈ ചെയ്തു. അപ്പോൾ ഇന്ത്യക്ക് ബോളിംഗ് ആണെങ്കിൽ ഇന്ത്യയുടെ ബോളർമാരെ തന്നെ ആരെങ്കിലും ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ ഇന്ത്യയുടെ ബോളർമാരാരെങ്കിലും ക്യാപ്പോ വി സിയോ, അതുപോലെ തന്നെ ഓപ്പണർമാർ രണ്ടുപേരിലാരെങ്കിലും ക്യാപ്പോ വി സിയോ വെച്ച് ആ ഒരു കോമ്പിനേഷൻ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇന്ത്യക്കാണ് ആദ്യം ബോളിംഗ്. ഇന്ത്യക്ക് ബാറ്റിംഗ് ആണെങ്കിൽ ആദ്യത്തെ ഒരു നാല് പേരിൽ മൂന്ന് പേരെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കോഹ്ലി കഴിഞ്ഞ മത്സരത്തിൽ ഓൾറെഡി നല്ലൊരു ഇന്നിങ്സ് വന്നതാണ്. അപ്പോൾ ഇനി ഇഷാൻ കിഷനോ അതുപോലെ രോഹിത് ശർമ്മയോ നല്ലൊരു ഇന്നിങ്സ് ഇന്നുണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് അഫ്ഗാനിസ്ഥാൻ അധികം സ്കോർ ചെയ്യില്ല എന്നൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്പണർമാരെ മാത്രം ഇട്ടാൽ മതി. കോഹ്ലിനെ ഒഴിവാക്കി, കോഹ്ലിനെയും കെ എൽ രാഹുലിനെ ഒക്കെ ഒഴിവാക്കി ഓപ്പണിംഗ് ഇറങ്ങുന്ന രണ്ടുപേരെ വെച്ച് മാത്രം ട്രൈ ചെയ്ത് നോക്കാം. അത് നല്ലൊരു കോമ്പിനേഷനാണ്. പക്ഷേ അഫ്ഗാനിസ്ഥാൻ്റെ ബോളിംഗ് അത്ര മോശമല്ല. എന്നാലും ഇന്ത്യക്ക് ഇന്ത്യൻ ഗ്രൗണ്ടാണ്, ഡൽഹിയിൽ ഇന്ത്യക്ക് ഇന്ത്യൻ പ്ലെയേഴ്സിന് നല്ല പരിചയമുള്ള ഗ്രൗണ്ടാണ്. അത്യാവശ്യം ഫ്ലാറ്റ് വിക്കറ്റാണ്. അപ്പോൾ ഇതിൽ വിക്കറ്റ് പോകുമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഇങ്ങനൊരു ഓപ്ഷൻ കൂടി വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ സെക്കൻഡാണ് ബാറ്റ് ചെയ്യണമെങ്കിൽ കോഹ്ലിക്കും രാഹുലിനും അത്യാവശ്യം സെലക്ഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ രണ്ടുപേരെ സ്കിപ്പ് ചെയ്തിട്ട് ടീം ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്ത്യയുടെ മത്സരത്തിനെ കുറിച്ച് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. എന്തായാലും നിങ്ങൾ ഗ്രാൻഡ് ലീഗ് ട്രൈ ചെയ്ത് നോക്കാം. കുറച്ച് കോമ്പിനേഷനിലൊക്കെ വെച്ച് ഏതാണ് നിങ്ങൾക്ക് നല്ലതെന്ന് വെച്ചാൽ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ലത്. BCC ഗ്രൂപ്പ് ഇയിലെ പ്ലേ ഓഫ് ആണെന്ന് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇംഗ്ലണ്ടിലും ഗ്രൂപ്പ് ചാമ്പ്യൻസായി. നാല് കളിയിലും അവർ തന്നെ ജയിച്ചു. സിപ്രസ് ആയിരിക്കും ലാസ്റ്റ് ഏറ്റവും മോശം ടീമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ സിപ്രസ് ലാസ്റ്റായി. പിന്നെ റൊമാനിയ സെക്കൻഡ് വരുമെന്നാണ് പറഞ്ഞിരുന്നത്. അതും ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. റൊമാനിയയ്ക്ക് പകരം സ്വിറ്റ്സർലൻഡാണ് സെക്കൻഡ് റാങ്കിൽ എത്തിയത്. അപ്പോൾ എന്തായാലും ഇനിയുള്ള മത്സരങ്ങൾ നമുക്ക് ശ്രദ്ധിച്ച് നോക്കാം. ആദ്യത്തെ മത്സരം എലിമിനേറ്റർ മത്സരമാണ്. അതിൽ ഒരു ടീം പുറത്താവും. അത് റൊമാനിയ ഈസി ആയിട്ട് ജയിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ റൊമാനിയയുടെ പ്ലേയേഴ്സിനെ മാറ്റി തിരിച്ചൊക്കെ ക്യാപ്റ്റൻ ബേസിൻ ട്രൈ ചെയ്ത് നോക്കാം. റൊമാനിയയിലെ ഇതുവരെ ഫോം ആവാത്തൊരു പ്ലെയർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ക്യാപ്റ്റനാണ് ആർ സതീശൻ. നല്ലൊരു പ്ലെയറാണ്. പക്ഷേ ഈ ഒരു ECC ടൂർണമെൻറ്റിൽ ഇതുവരെയായിട്ടും നല്ലൊരു പെർഫോമൻസ് വന്നിട്ടില്ല. ഞാൻ ഇന്നലെ ഒരു മാച്ചിൽ ഫുള്ള് സതീശനെ ക്യാപ്റ്റൻ ഇട്ട് കൊടുത്തു നോക്കി. പക്ഷേ 6 runs ആൾ ഔട്ടായി. ഇപ്പോൾ ഒരു ഞാൻ മിക്ക കളികളിലും സതീശനെ തന്നെയാണ് ട്രൈ ചെയ്ത് നോക്കിയത്. അതെല്ലാം ഫ്ലോപ്പ് ആവുകയാണ് ചെയ്തത്. പക്ഷേ ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മാൾട്ടി ആയിട്ടുള്ള ഒരു കളിയായതുകൊണ്ട് നല്ലൊരു ഇന്നിങ്സ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അത്ര നല്ല ബൗളേഴ്സ് ഇല്ല മാൾട്ടയിൽ. അതുപോലെ റൊമാനിയ ഒരു ഏകപക്ഷീയമായ ജയാണ് എക്സ്പെക്ട് ചെയ്യണത്. അതുപോലെ തന്നെ വന്നൊന്നുമില്ല. ചിലപ്പോൾ മാൾട്ടയിൽ നിന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈഡ് മാൾട്ടയ്ക്കും ഉണ്ട്. നല്ലൊരു മാച്ചായിരിക്കും. എന്തായാലും ഇന്ന് സതീശൻ്റെ ഭാഗത്തു നിന്ന് നല്ലൊരു ഇന്നിങ്സ് ഉണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഗ്രാൻഡ് ലീഗിലും അതുപോലെ നിങ്ങൾക്ക് മിനി ജിയിലൊക്കെ ട്രൈ ചെയ്യാനായിട്ട് ക്യാപ്റ്റൻ ഓപ്ഷൻ ഏറ്റവും നല്ലത് ആർ സതീശനാണ്. നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു പ്രോഫിറ്റ് കിട്ടും. പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നിങ്ങളൊരു 1000 rupees ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മിനി ജിയിലൊക്കെ ഒരുപാട് ട്രൈ ചെയ്യുകയാണെങ്കിൽ സതീശൻ അത്യാവശ്യം നല്ലൊരു ഇന്നിങ്സ് കാഴ്ച വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് എന്തായാലും കിട്ടും. പിന്നെയുള്ളത് കോമൺ പ്ലെയേഴ്സ് ആണെങ്കിൽ പോലും നല്ലൊരു പ്രോഫിറ്റ് കിട്ടും. അതുപോലെ വാസു സൈനി അത്യാവശ്യം നല്ല പ്ലെയറാണ്. പക്ഷേ ഇതിൽ പിന്നെ തരൺജീത് സിംഗ് തന്നെയായിരിക്കും നല്ലത്. കാരണം 2 overs എറിയും. അതുപോലെ ടോപ്പ് ഓപ്പണിങ്ങിൽ അത്യാവശ്യം കണക്ഷനിലുമാണ്. ഇനി രണ്ടാമത്തെ മത്സരം ക്വാളിഫയർ 1 ആണ്. അതിൽ ഇംഗ്ലണ്ട് 11 തന്നെ ജയിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. അത്യാവശ്യം നല്ല സൈഡിലുള്ള ഒരു ടീമാണ്. സ്വിറ്റ്സർലൻഡിലെ 2-3 പ്ലെയേഴ്സ് അത്യാവശ്യം കുഴപ്പമില്ലാത്തതുണ്ട്. എന്നാലും ഇംഗ്ലണ്ട് 11 ഒരു 1-sided വിന്നാണ് എക്സ്പെക്റ്റ് ചെയ്യണത്. അപ്പോൾ എന്തായാലും ഇതിന് ശേഷമാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു പ്രഡിക്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് 11 ചാമ്പ്യൻസ് ആവും. ഇതിൽ സെക്കൻഡ് റാങ്ക് റൊമാനിയ കയറുമെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യണത്. അപ്പോൾ എലിമിനേറ്റർ 1-ൽ റൊമാനിയ ജയിക്കും. അതിനുശേഷം ക്വാളിഫയർ 2-ൽ സ്വിറ്റ്സർലൻഡിനെ അവർ തോൽപ്പിക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. ഇന്ന് റൊമാനിയയുടെ ആർ സതീശൻ്റെ ഒരു നല്ല ഇന്നിങ്സാണ് എക്സ്പെക്ട് ചെയ്യണത്. നിങ്ങൾ ഏതെങ്കിലും മത്സരത്തിലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക.
ഈ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ കറക്റ്റ് ആയില്ലെന്ന് വരാം. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് കുറച്ച് റിസ്ക് എടുത്തുള്ള ഇതിനാണ് പ്രോഫിറ്റ് കൂടുതൽ കിട്ടുക. ചിലപ്പോൾ ആ ഒരു എമൗണ്ട് പോയിന്നും വരാം. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ടീം അതിൽ പ്രൊവൈഡ് ചെയ്യാം. അതൊരു നിങ്ങൾക്ക് പോയാൽ കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഇന്നലെ നമ്മളൊരു ഇതിട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ ടെലഗ്രാമിൽ ഈ ഒരു ടീം മാത്രമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതനുസരിച്ച് 20 രൂപയുടെ കോൺടെസ്റ്റൊക്കെ വിൻ ചെയ്തു. 20 രൂപയുടെ കോൺടെസ്റ്റ് ജോയിൻ ചെയ്യാൻ ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മത്സരത്തിൻ്റെ മാത്രമാണ് ടീം ഇട്ടുണ്ടായിരുന്നത്. അത് നമ്മളൊരു ചാനലിൽ തന്നെയുള്ളൊരു ഭായി ഉണ്ട്. ആ ഭായി കുറേ നാളായിട്ട് എൻ്റെ ടീം തന്നെ ആൾ ഫോളോ ചെയ്യുന്നതാണ്. ആൾക്ക് നല്ലൊരു റാങ്ക് കിട്ടി. ജസ്റ്റ് ഒരു പ്ലെയർ മിസ്സായതുകൊണ്ടാണ്. 68 റാങ്കിലേക്ക് പോയത് മെഗാ ജി എല്ല്. എന്നാലും നല്ലൊരു പ്രോഫിറ്റ് കിട്ടി. 49 രൂപയ്ക്ക് പകരം 4500 രൂപ ആൾക്ക് കിട്ടി. അതുപോലെ വേറൊരു മത്സരം ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഫ്ലോപ്പായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 100% റിസ്കി ടീമാണ്. അപ്പോൾ അതിൽ ക്യാപ്റ്റൻ ഒരു ഓവർ എറിഞ്ഞുള്ളൂ, ഒരു വിക്കറ്റ് കിട്ടി. പക്ഷേ നമ്മൾ സ്കിപ്പ് ചെയ്തൊരു യൂണിവേഴ്സൽ പ്ലെയർ അതിൽ 2 വിക്കറ്റും 30 റണ്ണും അടിച്ചു. അങ്ങനെ ആ ടീം 8 നിലയിൽ പൊട്ടി. അപ്പോൾ എന്തായാലും ഇന്ന് ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന ടീമുകൾ നിങ്ങളിപ്പോൾ കേൾക്കാം. നിങ്ങൾക്ക് 20 രൂപയുടെ കോൺടെസ്റ്റോ അതുപോലെ മിനി ജിയിലൊക്കെ ട്രൈ ചെയ്താൽ മതി. റിസ്ക്കുള്ള ടീമുകളായിരിക്കും എന്തായാലും. അതുപോലെ വേൾഡ് കപ്പ് എല്ലാവരും ട്രൈ ചെയ്യുക. ഞാൻ പറഞ്ഞ ഒരു ഐഡിയ വെച്ച് വേണമെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഗ്രാൻഡ് ലീഗ് കൂടുതലായിട്ട് ട്രൈ ചെയ്യാനാണ് എനിക്കിന്ന് പറയാനുള്ളത്. ഇപ്പോൾ ഫുട്ബോൾ മത്സരങ്ങൾ നാളെ തൊട്ട് തുടങ്ങുന്നുണ്ട്. ഇൻ്റർനാഷണൽ മാച്ചസ് ഉണ്ട്. ഇന്ന് ഒരു ഫ്രണ്ട്ലി മാച്ചുള്ളൂ. നാളെ തൊട്ട് ഫുട്ബോളിൻ്റെ ഏതെങ്കിലും നല്ലൊരു മത്സരം നോക്കി അതും കൂടി പറയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്താണ്. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്.